എല്ലാവർക്കും നമസ്കാരം. എന്നോട് കുറേ സുഹൃത്തുക്കൾ പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് നെറ്റ്വർക്കോ അല്ലെങ്കിൽ MLMO പ്രൊഡക്റ്റ് ബേസ്ഡ് ഒന്നും അല്ലാതെ എനിക്ക് പോക്കറ്റ് മണി ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും വരുമാന രീതി ഉണ്ടോ ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിൽ ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കും. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേര് നെവി എന്നാണ്. അപ്പോൾ എന്താണ് ഈ നെവി എന്ന് നമുക്ക് നോക്കി നോക്കാം. അതായത് നെവി എന്ന് പറഞ്ഞാൽ ലോണ് തരുന്നുണ്ട്, ഹോം ലോൺ തരുന്നുണ്ട്, പേഴ്സണൽ ലോൺ തരുന്നുണ്ട്, അതുപോലെ മ്യൂച്വൽ ഫണ്ട് ഒരുപാട് പ്രമുഖ കമ്പനികളുമായിട്ടൊക്കെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അതുപോലെ ഡിജിറ്റൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളുള്ള ഒരു ആപ്ലിക്കേഷനാണ് നെവി. അപ്പം നമ്മളുടെ വർക്ക് എന്താണെന്നറിയോ, ഈ ആപ്ലിക്കേഷൻ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എത്ര പേർക്ക് വേണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. ഒരാൾക്ക് ഷെയർ ചെയ്ത് KYC കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 100 രൂപ നമുക്ക് റിവാർഡ് നമുക്ക് കിട്ടുന്നുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഒരാൾക്ക് 100 രൂപ. അങ്ങനെ നമ്മൾ ഒരു ദിവസം ഒരു 3 പേർക്ക് നമ്മൾ ചെയ്താൽ 300, 5 പേർക്കാണെങ്കിൽ 500. അങ്ങനെ എത്ര പേർക്ക് വേണമെങ്കിൽ നമുക്ക് ഡെയിലി ഷെയർ ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ലോഗിൻ ചെയ്ത് നമുക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം നമുക്ക് നോക്കി നോക്കാം. നെവി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ വെച്ചിട്ടുണ്ട്. സോ അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇനി അല്ല, നിങ്ങളുടെ ഫ്രണ്ട്സാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അയച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോട് നിങ്ങളെ ലിങ്ക് ചോദിക്കുക. ആ ലിങ്ക് വഴി നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഒരിക്കലും പ്ലേ സ്റ്റോറിൽ പോയിട്ട് നേരിട്ട് ഡൗൺലോഡ് ചെയ്യരുത്, ഈ ഒരു സ്കീം കിട്ടില്ല. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മൊബൈൽ നമ്പറാണ് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ മൊബൈൽ നമ്പർ കറക്റ്റ്, തെറ്റുകൂടാതെ കറക്റ്റ് ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞു, എന്നിട്ട് OTP ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു OTP നമുക്ക് വരും. ആ ഒരു OTP നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ OTP വന്നിട്ടുണ്ട്, ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ആപ്പിൻ്റെ നമ്മൾ ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ടുണ്ട്, കണ്ടല്ലേ? ഹോം ലോൺ, പേഴ്സണൽ ലോൺ, അതുപോലെ മ്യൂച്വൽ ഫണ്ട്, ഡിജിറ്റൽ ഗോൾഡ്, ഹെൽത്ത് ഇൻഷുറൻസ്, അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റിൽ ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളോട് ഡിജിറ്റൽ ഗോൾഡിൽ നമ്മൾ എന്ത് ചെയ്യാം? ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗോൾഡിൻ്റെ ഒരു പേജ്, അതായത് ആ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റിലെ ഒരു പേജ് അവിടെ കാണിക്കും. അപ്പോൾ നമ്മളവിടെ 10 രൂപ നമ്മൾ ആ ഗോൾഡിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, വെറും 10 രൂപ. ഓക്കെ, അത് പ്രൊസീഡ് ടു പേ എന്ന് കൊടുക്കുക. അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ബേസിക് ഡീറ്റെയിൽസ് ചോദിക്കും, കണ്ടില്ലേ? ഫുൾ നെയിം, പാൻ കാർഡിൽ എന്താണോ പേര് ആ ഒരു പേര് തന്നെ കറക്റ്റ് കൊടുക്കുക. ദെൻ പാൻ നമ്പർ കറക്റ്റ് കൊടുക്കുക. ദെൻ പിൻകോഡ് കറക്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് കൊടുക്കുക. എന്നിട്ട് അവിടെ നമ്മൾ കണ്ടിന്യൂ എന്നുള്ള താഴെ കണ്ടില്ലേ ആ ഒരു നീല സിമ്പിൾ, ആ സിമ്പിളിൽ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക? ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ ഈ പാൻ നമ്പറൊക്കെ എന്തിനാണ് കൊടുക്കുന്നത്, പാൻ നമ്പർ കൊടുത്താൽ പ്രശ്നമല്ലേ എന്നുള്ളത്. ഇതൊരു RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അപ്രൂവലിൽ പ്രവർത്തിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പം നമ്മൾ മ്യൂച്വൽ ഫണ്ട് പോലെ നമ്മൾ ഗോൾഡിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പം നമ്മുടെ KYC അവിടെ വെരിഫൈഡ് ആവണം. അതിന് വേണ്ടിയിട്ടാണ് പാൻ നമ്പർ ചോദിക്കുന്നത്. വേറെ നമുക്ക് ഇവരുടെ ഡാറ്റാസ് അങ്ങനെ ചോർത്തോ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ട്രസ്റ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ് അപ്രൂവ് ആയിട്ടുള്ള ഒരു ഫേമാണ്. ഇനി നമ്മളവിടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മളവിടെ എന്ത് ചെയ്യാണ്? ഇനി പ്രൊസീഡ് ടു പേ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. 10 രൂപയാണ് അവിടെ ഉള്ളത്. ആ 10 രൂപയിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരിട്ട് പേയ്മെൻറ്റ് പേജിലേക്കാണ് പോവുക. ഗൂഗിൾ പേ, ഫോൺ പേ, PayTM ഇതിലൊക്കെ ഏതിൽ വേണമെങ്കിൽ നമുക്ക് വെച്ചുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഞാൻ PayTM ആണ് സെലക്ട് ചെയ്യുന്നത്. ഞാൻ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പേയ്മെൻറ്റ്, എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്, കണ്ടില്ലേ? എൻ്റെ ട്രാൻസാക്ഷൻ ഉള്ളതിൽ 10 രൂപ ഞാൻ ബൈ ചെയ്തിട്ടുണ്ട്. അതിൽ 5 രൂപ എനിക്ക് ബോണസായിട്ട് കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ 15 രൂപ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഒരു സുഹൃത്ത് നമ്മൾ റെഫർ ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഒരു 10 രൂപ അവർ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 100 രൂപ നമുക്ക് റിവാർഡ് കിട്ടുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുക നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് അവിടെ റെഫർ ആൻഡ് ഏൺ എന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു പേജ് വരും. അവിടെ ഉണ്ടല്ലേ ഷെയർ വിയാ വാട്സപ്പ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ആ വാട്സപ്പിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് വാട്സപ്പിലേക്കായിരിക്കും ഓപ്പൺ ആവുക. വാട്സപ്പിൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നേരിട്ട് നമ്മൾ ആർക്കാണോ അയച്ചു കൊടുക്കേണ്ടത് അവർക്ക് അയച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഈ നേരെ അങ്ങോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ആ ലിങ്കിൽ കയറിയിട്ട് അവർ ഇപ്പം നമ്മൾ ചെയ്ത സെയിം പ്രോസസ്സ് അവർ അതിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 100 രൂപ നമുക്ക് റിവാർഡ് കിട്ടുന്നതാണ്. അപ്പോൾ എൻ്റെ റിവാർഡ്സ് നോക്കി നോക്കുമ്പോൾ 742 രൂപ ഞാൻ ഈ ഒരു ആപ്പിലൂടെ ഏൺ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് അയച്ചു കൊടുത്ത് 10 രൂപ മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഡിജിറ്റൽ ഗോൾഡിലോ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ്. 2 ദിവസം മുതൽ 4 ദിവസത്തിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് നേരിട്ട് ക്രെഡിറ്റ് ആവുന്നതാണ്. അതാണ് ഈ ഒരു
ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എൻ്റെ കണ്ടില്ലേ ഗൂഗിൾ പേയിലാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. എനിക്ക് നേരിട്ട് കമ്പനി ഗൂഗിൾ പേയിലേക്ക് ഇങ്ങനെ അയച്ചിട്ടുണ്ട്, കണ്ടില്ലേ 100 100 100 എന്ന് പറഞ്ഞിട്ട്. സോ നമുക്ക് ഈ ഒരു റിവാർഡ് കിട്ടി ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ദിവസം ടു 4 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യും, ഇവർ അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് അയച്ചുതരും. സോ ഇത്രയേ ഉള്ളൂ. സൂപ്പർ ആയിട്ടുള്ള ഒരു ഫേമാണ്, സൂപ്പർ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്, പൈസ ഏൺ ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അവസരമാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും തന്നെ ഇത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഡെയിലി ഒരു 3 പേർക്ക് നമ്മൾ കൊടുത്താൽ തന്നെ നമുക്ക് ഡെയിലി നമുക്കൊരു 300 രൂപ നമുക്ക് കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയാണ് നമുക്കതിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് എങ്ങനെ ആഡ് ചെയ്യാം, അത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് മൈ റിവാർഡ്സ് എന്നല്ലേ, അതൊരു ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ മൈ റിവാർഡ്സ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലായിരിക്കും നമുക്ക് കാണിക്കുക, ആഡ് യു പി ഐ അക്കൗണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ യു പി ഐ ഐ ഡി, അതായത് ഗൂഗിൾ പേ, ഫോൺ പേ, അതുപോലെ തന്നെ പേ ടി എം, ഇവിടെ എല്ലാത്തിനും നമുക്ക് യു പി ഐ ഐ ഡി ഉണ്ടാവും. അപ്പോൾ ആ ഐ ഡി അടിച്ചു കൊടുത്തിട്ട് വേരിഫൈ കൊടുക്കുക. വേരിഫൈ കൊടുത്തിട്ട് ഓക്കെ ആണെങ്കിൽ ഓക്കെ ആയി കഴിഞ്ഞാൽ ടിക്ക് മാർക്ക് വരും. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തരുന്ന പേ ഔട്ടുകൾ, അതായത് നമുക്ക് വരുന്ന റിവാർഡുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ ക്രെഡിറ്റ് ആവും. നമുക്ക് വിഡ്രോ ഒന്നും ചെയ്യേണ്ട, എപ്പോഴൊക്കെ അതിൽ വരുമാനം വരുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വിഡ്രോ ആയിക്കോളും. ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ മാക്സിമം എല്ലാവരും ഉപയോഗിക്കാൻ ശ്രമിക്കുക, എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക, മാക്സിമം നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.